ആറോ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളിൽ ചരകം നാം പറഞ്ഞു വരികയാണ് ത്രിദണ്ഡവത് ആരോഗ്യശാസ്ത്രം പഠിക്കുമ്പോൾ അതിനെ പഠിക്കും മുക്കാലി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ നില അതാണ് പറഞ്ഞു വന്നിരുന്നത് അതിൽ സർവമെന്ന പദം എല്ലാം അതായത് കർമ്മഫലം കർമ്മങ്ങളും കൂടി ഉൾക്കൊള്ളുന്നു അയത് അത്ര കർമ്മഫലം ച അത്ര ജ്ഞാനം ച അത്ര പ്രതിഷ്ഠിതം അത്ര മോഹ സുഖം ദുഃഖം ജീവിതം മരണം സ്വതാ ശാലാഖ്യം ഒന്ന് മുപ്പത്തി നാലില് മുപ്പത്തിയേഴില് ഒന്ന് മുപ്പത്തിയേഴില് അത്ര കർമ്മഫലം ച അത്ര ജ്ഞാനം ച അത്ര പ്രതിഷ്ഠിതം അത്ര സുഖം ദുഃഖം ജീവിതം മരണം സ്വതാ എന്ന ശ്ലോകത്തിൽ ആചാര്യൻ വിശദമാക്കിയിട്ടുണ്ട് ആത്മാവ് മനസ്സ് ശരീരം എന്നിവയെല്ലാം പുരുഷൻ എന്ന് കണക്കാക്കിയിരിക്കുന്നു ചേതന എന്നാൽ ബോധം സക്രിയമായ മനുഷ്യൻ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാവുന്നത് ചികിത്സാധികൃത പുരുഷനെ പ്രത്യേകം വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജീവിക്കുന്ന പുരുഷൻ അയാളാണ് ആയുർവേദത്തിൻ്റെ വിഷയം ജഡവല്ല ജീവിക്കുന്ന പുരുഷനിൽ നടക്കുന്ന മാറ്റങ്ങൾ പരിണാമ പ്രക്രിയകൾ മരിച്ചാലില്ല മാത്രവുമല്ല ജഡത്തെ മനുഷ്യനാണെന്ന് ഓർത്തു പഠിക്കരുത് അവയവങ്ങളെ പഠിക്കാൻ മാത്രമേ മനുഷ്യ ശരീരത്തെ പഠിക്കാൻ ഉപയോഗിക്കാവൂ അവയവസ്ഥാനങ്ങൾ പഠിക്കാൻ അസ്ഥികൾ എണ്ണിപ്പഠിക്കാൻ ഒക്കെ പ്രയോജനപ്പെടുമെന്നല്ലാതെ ഒരറിവും ജീവനുള്ള പുരുഷനെ കുറിക്കുന്നത് അതിൽ നിന്ന് പഠിക്കില്ല എന്ന് അറിഞ്ഞു വേണം പഠിക്കാൻ ഈ ഒരു വ്യത്യാസമുണ്ട് ആയുർവേദത്തിൻ്റെ വിഷയം ചേതനയുള്ള പുരുഷനാണ് സ്ഥാനങ്ങളിൽ ചിലതുപോലും മരിച്ചു കഴിഞ്ഞാൽ അൽപ്പം മാറിപ്പോവും അചേതനാ പുരുഷൻ്റെ പ്രയോജനത്തിനു വേണ്ടി ആണ് ഇന്ന് പഠിക്കുന്നത് ചേതനാപുരുഷൻ്റെ യാതൊരു ചേതനാപുരുഷനുണ്ടോ അവൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണ് അചേതനങ്ങൾ പഠിക്കുന്നത് ഇവിടെ മനസ്സിനെ ആദ്യം പറഞ്ഞിരിക്കുന്നതും കാരണം ആത്മാവും ശരീരവും അതിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണി മനസ്സായതുകൊണ്ടാണ് അചേതനം ക്രിയാവഞ്ച മനശേദിത പര യുക്ത മനസാ തസ്യ ക്രിയാം ശാലാഖ്യം ഒന്ന് എഴുപത്തിയഞ്ച് അചേതനം ക്രിയാവംശ മനശേദിത പര യുക്ത മനസാ തസ്യ നിർദിശന്ത്യാത്മന ക്രിയാം നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും മനസ്സാണ് ആത്മാവിനെ പ്രചോദിപ്പിക്കുന്നത് മനസ്സുമായി ചേർന്നാണ് ആത്മാവ് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് ആത്മാവ് അഹങ്കാരത്തെയും ബുദ്ധിയെയും ഉൾക്കൊള്ളുന്നു മനസ്സുകൊണ്ട് ശരീരം ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നു മനസ്സുകൊണ്ട് അതുകൊണ്ടാണ് ഇത് മൂന്നിനെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് മൂന്നിൻ്റെയും പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് ഇനി ആയുർവേദം ദ്രവ്യത്തെ എങ്ങനെ കാണുന്നു വ്യക്തതയുള്ള അടുക്കടുക്കായിട്ടുള്ള യുക്തിപൂർവകമായ ഒരറിവ് ആയുർവേദത്തിനുണ്ടോ പ്രാചീന കാലത്ത് ഇത്രയൊക്കെ പഠിക്കാൻ കഴിവുണ്ടായിരുന്നോ ഇന്നല്ലേ കോട്ടും സൂട്ടും വാഹനങ്ങളും വന്നത് ഇന്നല്ലേ എ സി റൂമുകളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് ഇന്ന് മാത്രമല്ലേ മനുഷ്യന് പരീക്ഷണത്തിന് പിപ്പറ്റും ഒക്കെ ഉള്ളത് എന്നൊക്കെ അഭിമാനിച്ച് നടക്കുന്ന ശരാശരി ഇന്ത്യക്കാരൻ അവൻ അഭിമാനിക്കുന്നതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകണമെങ്കിൽ പ്രാചീനൻ കണ്ടുപിടിച്ചതൊക്കെ അവൻ ഒരാവർത്തി പഠിച്ച് അവൻ്റെ കോശങ്ങളിൽ പരതി നോക്കണം പൂർവൻ്റെ അറിവിൻ്റെ അടുത്തുകൂടി പോകുവാനുള്ള യോഗ്യതയെങ്കിലും ആധുനികൻ നേടിയിട്ടുണ്ടോ എന്ന് അതൊരന്വേഷണവും തപസ്സും അതിൻ്റെ ഫലം അറിവുമാണ് അതുകൊണ്ട് ശ്ലോകം നാൽപ്പത്തിയെട്ടിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ദ്രവ്യനിർണയമാണ് അതിലെ വഴി ഖ്യ ഖാദീന്യാത്മാ മനക്കാലോ ദിശദ്രവ്യസംഗ്രഹ ചേതനം ദ്രവ്യം നിരിന്ദ്രിയചേതനം ഇതാണ് നിർവചനം ത്മാനക്കാലോ ദിശദ്രസ്രഹ സേന്ദ്രിയേതനം ദ്രവ്യം ദ്രവ്യത്തെ ആദ്യം രണ്ടായി തിരിക്കുന്നത് എന്നും അചേതനമെന്നും ആകാശം തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങൾ ഖാദീനി ആദീനി ഒരു അക്ഷരമേ ഉള്ളു അതിനാകാശമെന്നാർത്ഥം ഖാ ആദിയായവ ആകാശം പൃഥ്വി ഇതാണ് ആ ഭാഷയ്ക്കുള്ളൊരു മെച്ചവും ഒരാദി ചേർത്തപ്പോൾ വളരെ എളുപ്പമായി ഖ ആദിയായവ ആകാശം തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങൾ മൂലഭൂതങ്ങൾ ആകാശം ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപഹ ആപയോ പൃഥ്വി അപ്പോൾ അഞ്ച് മഹാഭൂതങ്ങൾ ആത്മാവ് വേദാന്തമൊക്കെ പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് പഠിച്ചിട്ട് വന്ന് ആയുർവേദ പുസ്തകം എടുത്തുവച്ച് അതിൽ കാണുന്നതല്ലാത്തതു വല്ലതും ശബ്ദത്തിൽ ഇവിടെ കണ്ടാൽ പെട്ടെന്ന് ഹാലളകരുത് ഇവിടെ ആത്മാവ് ദ്രവ്യത്തിൽപ്പെടുന്നതാണ് ആകാശം തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങളും ആത്മാവും മനസ്സും കാലവും ദിശയും ്രവ്യമാണ് ഈ ദ്രവ്യങ്ങളെ വെച്ചാണ് ആയുർവേദം കളിക്കുന്നത് ശരീരം മനസ്സ് ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളാലാണ് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഈ അഞ്ച് മഹാഭൂത തന്മാത്രകളും പഞ്ചമഹാഭൂതങ്ങളും ദ്രവ്യഘടനയിലാണ് ദ്രവ്യമാണ് കർത്തൃത്വ കർത്തൃത്വഭോക്തൃത്വാദികളോടുകൂടിയ ആത്മാവ് ആയുർവേദത്തിൻ്റെ ചർച്ചയിലെ പ്രധാനിയാണ് അത് ദ്രവ്യമാണ് ദ്രവ്യമായ ഒരാത്മാവിനെയാണ് ആയുർവേദം കണക്കാക്കുന്നത് മനസ്സ് ദ്രവ്യമാണ് ദ്രവ്യ ഗുണങ്ങളെല്ലാം കാലം ഒരു ദ്രവ്യമാണ് കാലത്തെയും ദ്രവ്യത്തിൻ്റെ പട്ടികയിൽ അവിടുത്തിരിക്കുന്നു ദിശ ദേശത്തിൽ നിന്നുണ്ടാകുന്നതാണ് ദിശ അതും ദ്രവ്യമാണ് ഈ ദ്രവ്യങ്ങളിൽ ആകാശം തുടങ്ങിയ അഞ്ച് ഭൂതങ്ങളും ആത്മാവും മനസ്സും കാലവും ദിശയും ദ്രവ്യമാകുമ്പോൾ സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനും മനുഷ്യനുമൊക്കെ ദ്രവ്യത്തിൻ്റെ പട്ടികയിൽപ്പെട്ടു ആ ദ്രവ്യങ്ങളിൽ ഇന്ദ്രിയങ്ങളുള്ളവയെ ചേതനാദ്രവ്യം എന്ന് പറയും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ അറിയുന്ന വിഷയങ്ങളെ അറിയുന്ന ഇന്ദ്രിയങ്ങളുള്ള ദ്രവ്യമെല്ലാം ചേതനാദ്രവ്യമാണ് ഇന്ദ്രിയങ്ങളില്ലാത്ത ദ്രവ്യമെല്ലാം അചേതനാദ്രവ്യമാണ് ആദ്യം ദ്രവ്യം പഠിക്കുക അതിൽ ചേതനയുള്ള ദ്രവ്യങ്ങൾ അചേതനങ്ങളായ ദ്രവ്യങ്ങൾ ദീപികാകാരൻ ചക്രവാണി ക്രമത്തിൽ ഗുണത്തെയും പറയും ശ്ലോകം ഇരുപത്തിയെട്ടിൽ ഗ്രന്ഥകർത്താവ് ദ്രവ്യത്തെ ആദ്യം വിശദീകരിക്കുന്നു അത് ക്രമത്വം മറികടന്നാണ് കാരണം ദ്രവ്യം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് ദ്രവ്യത്തെ ആദ്യം പറഞ്ഞത് ഗുണത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രവും ദ്രവ്യമാണ് ഗുണങ്ങളെ സൂക്ഷിക്കുന്നത് ദ്രവ്യമാണ് ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൽ രസം തുടങ്ങിയ ഗുണങ്ങളെ എല്ലാ കർമ്മത്തിനും ഉത്തരവാദിയായ കാര്യനിർവാഹകനായി പറഞ്ഞിട്ടുമുണ്ട് രസം വീര്യം വിഭാഗം തുടങ്ങിയ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് ദ്രവ്യത്തെ നിശ്ചയിച്ചത് ദ്രവ്യം ഗുണത്തിൻ്റെ എല്ലാം സൂക്ഷിപ്പ് കേന്ദ്രമായതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ദ്രവ്യത്തെ പറയുമ്പോൾ ഇരുപത്തിയാറാം അധ്യായത്തിൽ ദ്രവ്യത്തെ കൂടാതെ ഉത്തരവാദിയായ കാ കാര്യനിർവാഹകനായി അവതരിപ്പിക്കുന്നു കാര്യങ്ങളെ പറഞ്ഞു വരുമ്പോൾ ഇരുപത്തിയാറാം അധ്യായത്തിൽ ദ്രവ്യത്തെ കൂടാതെ ഗുണത്തിന് നിലനിൽപ്പില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് ദ്രവ്യം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ദ്രവ്യനിശ്ചയത്തെ വളരെ ശ്രദ്ധേയമായാണ് ചരകൻ അവതരിപ്പിക്കുന്നത് കൂടാതെ എല്ലാവർക്കും ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ് അത് സംയോഗം കൊണ്ടാണ് മനസ്സ് ആത്മാവ് ശരീരം എന്നിവയുടെ സംയോഗം ഇത് സാമാന്യ ഗുണമാണ് അപ്പോൾ മനസ്സ് ആത്മാ ശരീരം ഇവയുടെ സംയോഗത്തെ സാമാന്യഗുണ സംയോഗമെന്ന് പറയാം വിശേഷ ഗുണങ്ങളിൽ വിശിഷ്ടങ്ങളായി ദ്രവ്യം ദ്രവ്യം പ്രാധാന്യമുള്ളതാണ് അത് ഖാ ആദിയാണ് അവയെ വിശദീകരിക്കണം അതായത് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇവ ആദിയാണ് എന്ന് പറയുമ്പോൾ ഇവയെല്ലാമാണെന്ന് ഒരർത്ഥമാണെങ്കിലും ആദി എന്നതിന് മൂലം എന്നൊരർത്ഥമാണ് കാരണം ഖായാണിതിനെല്ലാം കാരണം ആകാശമാണ് അതുകൊണ്ടാണ് ആകാശദ്വായു വായോരഗ്നി അഗ്നേരാ ആവയോ പൃഥ്വി എന്ന് പറയുന്നത് ആദ്യത്തതായ ആകാശം തുടങ്ങി അതിൽ നിന്നുണ്ടായതെല്ലാം ദ്രവ്യത്തെ അങ്ങനെ ഒരു പഠനം നടത്തും അങ്ങനെയാവുമ്പോൾ ദ്രവ്യ പരിമാണവും ദ്രവ്യപരിണാമവും എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ആയുർവേദത്തിൽ പ്രത്യേകമാണ് ദ്രവ്യവും ഇതര ഇതര പരമാണുക്കളോടുകൂടിയതിനെ പൂർവത്തിലേക്കും ഉത്തരത്തിലേക്കും പരിണമിപ്പിക്കുവാൻ സംയോഗവിയോഗങ്ങൾ കൊണ്ട് കഴിയുമോ എന്നതും ആയുർവേദത്തിൻ്റെ ചിന്തയിൽ പ്രധാനമാണ് വാത ജന്യങ്ങളായ ദ്രവ്യങ്ങളും പിത്തജന്യങ്ങളായ ദ്രവ്യങ്ങളും കഫജന്യങ്ങളായ ദ്രവ്യങ്ങളുമെടുത്ത് ഉപയോഗിക്കുന്നൊരു വേളയിൽ കഭജന്യമായൊരു ദ്രവ്യത്തെ അത് പരിണമിച്ചു വരുവാൻ കാരണമായ മൂലഭൂതത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാവുന്ന ഒരു പ്രക്ഷേപണ തന്ത്രം ആയുർവേദാഭിജ്ഞന് രൂപപ്പെടുത്താൻ കഴിയും വിധമൊരന്വേഷണത്തിനുകൂടി വിത്തിടുന്നതാണ് ഖാദി എന്ന ശബ്ദം ഈ പ്രസ്താവത്തിൽ ആത്മാവ് പ്രധാനിയെങ്കിലും എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല എന്നതും ചിന്തിക്കേണ്ടതാണ് ഈ ചോദ്യത്തിന് ആദ്യം ഖാ അതി പറഞ്ഞതെന്താണ് ശരീരം ആരോഗ്യത്തിനും രോഗത്തിനും കാരണമാകയാലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചക്രവാണി പറയുന്നു ശരീരമാണ് രോഗത്തിനും ആരോഗ്യത്തിനും കാരണം ഖാദീനി പഞ്ചമഹാഭൂതങ്ങൾ ശരീരത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാണ് ആത്മാവല്ല ആത്മാവ് പരിണാമമില്ലാത്തവനായതിനാൽ നിർവികാര പരസ്ഥാത്മാ സൂത്രം രണ്ട് നാൽപ്പത്തിയാറിൽ പറഞ്ഞിട്ടുണ്ട് ചേർ ഖാദീനി എന്നാൽ പഞ്ചഭൂതങ്ങൾ ആകാശം വായു തേജസ് ആപ പൃഥ്വി ദ്രവ്യസംഗ്രഹം എന്നാൽ ഭൗതിക വസ്തുക്കൾ കയ്യ് കാല് ഹരീതകി ത്രിവൃത്ത് എന്നിങ്ങനെയുള്ള കാര്യദ്രവ്യങ്ങൾ അവയിൽ പൃഥ്വിയും മറ്റും പഞ്ചഭൂതങ്ങൾ കാരണദ്രവ്യങ്ങളാണ് കാര്യദ്രവ്യങ്ങൾ രണ്ട് തരമാണ് സേന്ദ്രിയ ദ്രവ്യങ്ങളും നിരിന്ദ്രിയദ്രവ്യങ്ങൾ സേന്ദ്രിയങ്ങളെ ചേതനാദ്രവ്യങ്ങളെന്നും നിരീന്ദ്രിയങ്ങളെ അചേതനാദ്രവ്യങ്ങളെന്നും പറയാം അർത്ഥാപത്തി കൊണ്ട് വെളിവാകുന്നവയാണ് ഇവ അമ്മാതിരി നിഗമനത്തെ നിരാകരിക്കുന്നതിന് അതൊന്നുകൂടി പരിഗണിക്കാം ഉദാഹരണത്തിന് നവജ്വരത്തിൽ പകലുറങ്ങരുത് മറിച്ച് ജീർണജ്വരത്തിൽ പകലുറക്കം വിരോധമില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല പകലുറങ്ങുന്നത് എല്ലാത്തരം പനിക്കും വിരോധമാണ് ഇപ്പോൾ നവജ്വരത്തിൽ ഉറങ്ങരുത് എന്ന ശബ്ദത്തിൽ നിന്ന് അതർത്ഥാപത്തിയായി സ്വീകരിച്ച് ജ്വരത്തിലൊന്നും ഉറങ്ങരുത് എല്ലാത്തരം പനിക്കും വിരോധമാണ് ഇങ്ങനെ മൂന്ന് തലത്തിലുള്ള പറഞ്ഞാൽ ഉടനെ മനസ്സിലാകുന്ന അത് വിശദീകരിച്ചാൽ മാത്രം മനസ്സിലാകുന്ന വിശദീകരിച്ചാലും മനസ്സിലാകാൻ താമസം വരുന്ന മൂന്ന് തരത്തിലുള്ള ഉത്തമന്മാരും മധ്യമന്മാരും അധമന്മാരുമായുള്ള ശിഷ്യന്മാരെയും സഹായിക്കുന്നതിന് ഊഹം കൊണ്ട് തെറ്റായ നിഗമനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് എടുത്തു പറയുന്നതാണിത് ഊഹാപോഹങ്ങൾ വരുമ്പോൾ ഉത്തമന്മാരെയും മധ്യമന്മാരെയും അധമന്മാരെയും മുൻകൂട്ടിക്കരുതി വളരെ ശ്രദ്ധിച്ചു പറയുന്നതാണ് ആത്മാവ് മാത്രമാണ് ചേതനൻ ശരീരമോ മനസ്സോ പറയപ്പെട്ട പ്രകാരം ചേതനമല്ല ചേതന ചേതനമല്ലേത ചേതനവാൻ യഥശ്ചാത്മാ തഥകർത്താനിരുച്യത എന്ന് ശാലാഖ്യമൊന്ന് എഴുപത്തിയാറിൽ പറയുകയും ചെയ്യും േതനം സേന്ദ്രിയം അനീന്ദ്രിയം എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ വിധമായ ദ്രവ്യസഞ്ചയത്തിൻ്റെ അന്വേഷണവും ആത്മാവിൻ്റെ അന്വേഷണവും ശരീരത്തിൻ്റെ അന്വേഷണവും ഒരുമിച്ചു ചേർത്ത് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും ചേർന്ന് ആയുർവേദ ചികിത്സയിലെ ചികിത്സാധികൃത പുരുഷനെയും ദ്രവ്യസഞ്ചയത്തെയും അവതരിപ്പിക്കുന്ന ചരകൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം